രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തതാവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിറക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. മറന്നു വിളികേറ്റ് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാൻഡിട്ടിട്ട് വരാം. ഇവിടെ മനുഷ്യ ഒരു മറവി വറ്റിപ്പോയി സൗദരെ. ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ. പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? അദ്ദേഹം മാനേജർ അടിയോടി അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ കാര്യം ചെയ്യേണ്ടത്? അല്ലാതെ അടിയോടിയാണോ? എവിടെയായത്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ? ചോദിച്ചിട്ടിന്ന കാര്യം. അടിയോടി 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 എന്തോ ആ ബെസ്റ്റ് കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടം മുൻഷിമാർ ഇങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ. അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ് അത്. മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ആ ഒപ്പേ, ആ അത് ഇങ്ങോട്ട് എടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിനെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നോ രമ അറിയില്ലേ, സുധാകരന്റെ രമ. ഓ, ആ രമ. ആമാ, 10-25 എണ്ണം തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ച അതല്ല. രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നത്. ഓ, കമ്പ്യൂട്ടറിലെ ചാട്ടോ അയമ്മയ്ക്ക് അറിയോ? ഒപ്പേ സുഭദ്ര അമ്മ അത് ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടെ താട്ടത്തിനും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്തെന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ, കേട്ടോ? എന്തോ? അയ്യോ മൊയ്തീനെ, എടോ വക്കീലേ, ഞാൻ പറയുന്നത് കേക്കണോ? എന്തോ സാക്ഷി മുങ്ങിന്ന് കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട, 3-ാം ദിവസം കരയ്ക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത് പുഴയിലാണെങ്കിൽ. അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാകണ്ടേ. പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചു, മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ, എന്റെ ആർക്ക് സാറേ, സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം, നല്ല മണിമണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാമോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട, അതിന്റെ ശീക്ഷറിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം? ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകന് ഏരിയ കിട്ടില്ല. എന്താ തന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലേ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു തിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിട്ടൊന്നും നടന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്. കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല, അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ അന്വേഷിക്കണം. കള്ളസാക്ഷി പറയാൻ ആള് പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ലേ. അന്വേഷിക്കണം വേഗം. ആ, ഒരുത്തിനുണ്ട്, ഒരു ചാർലി.
പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശം തരാന്ന് മുങ്ങി നടക്കുന്നത്? കഴിഞ്ഞ ആഴ്ച തരാന്ന് പറഞ്ഞതായിരുന്നു. പറഞ്ഞതായിരുന്നു, പിന്നെ എന്താ നീ പിടിച്ചെടുത്ത് വാങ്ങില്ല? ഇനിയിപ്പൊ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവനെവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് നാല് പിള്ളേരും അല്ലാതെ ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ രണ്ട് പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കിടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടാലേ സാറേ. ഇവിടെ ചവിട്ടാലേ അവിടെ നിക്കുള്ളൂ. എത്രയായി ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? ഏവിടെ, ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലാരടത്തും ചെന്ന് റോസ് നടത്തിയല്ലേ, ചാർലി ഇടാന്ന് ആരും പറഞ്ഞു തരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞതാ എന്റെ ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തീന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ആ ഒരു ബന്ധുവാ. ബന്ധത്തിലുള്ള ബന്ധു ക്ലോസ് ബന്ധുവാ. തെരഞ്ഞെടുക്കുന്നത് എടുക്കണ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞു നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞടാ, നിനക്കറിയടാ ചാർലി എവിടെയാണെന്ന്? എനിക്കറിയില്ല. ഇതെന്താ ഈ കോലത്തില് പാന്റും ടൈ ഒക്കെ അങ്ങ് ഉപേക്ഷിച്ച? ഓ, ഇതാവുമ്പോ ഇത് ഇടാൻ മറന്നാലും കലശിലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകെ വിളിച്ച? എങ്ങോട്ട് പോവാ? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചന? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. ആ മുംബൈ. സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരാതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? എന്താ അല്ല, സത്യേന്ദ്രനെ കണ്ടാ ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും, അവന്റെ അമ്മ ഭാനുമതി അറിയും, അവന്റെ അച്ഛൻ മഹേന്ദ്ര സിംഗ് അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയുടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലെല്ലാരുന്നു ഡിന്നർ, പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം? രണ്ട് പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്? എന്നാ മൂന്ന് വർഷത്തിന് മുമ്പായി ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ. രണ്ടോ മൂന്നോ വർഷം കൊണ്ടൊരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവനും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട, വണ്ടി വിട്. ചതിച്ചു ഒക്കെ കൊളായി എന്നാ തോന്നണേ. ഓപ്പ ആളെ പിക്കപ്പ് ചെയ്യാൻ വരണേ. ഓപ്പയ്ക്ക് സത്യേന്ദ്രനെ അറിയാന്നാ പറയണേ. ശരിയായിരിക്കോ? എടോ, ഭാനുമതി സിൻഹയുടെ മകൻ സത്യചന്ദ്രൻ എന്നൊരാളില്ല. ദൈവനാണ് ഈ സത്യേന്ദ്രൻ. എന്റെ മനസ്സിന്റെ സൃഷ്ടിയ. ചിലപ്പോ ബോംബെയിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ? ഉണ്ടാകാൻ വഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അറിയില്ലോ ഇന്ന് ഇവിടെ എത്തണമെന്ന്. സുഭദ്രയ്ക്ക് ഫോൺ ചെയ്ത് ഞാനല്ലേ ബോംബെയിലെ സന്ദീപിനെ വിളിച്ച് പറഞ്ഞിട്ട്. കുഴപ്പമല്ല, ഉണ്ടാവണ കേസാണെങ്കിൽ ഞാനില്ല, അതാദ്യം പറഞ്ഞേക്കാം. അത് ശരി. ഇപ്പഴേ നിന്റെ ധൈര്യം പോയാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ? നിങ്ങളൊന്ന് റിലാക്സ് ആവപ്പാ. ആൾക്ക് കക്ഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പഴേ സോൾവ് ചെയ്തേക്കാം. ആ കൂട്ടൊന്നൂര്. അത് തിരിച്ചാ? തിരിഞ്ഞു. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുമെന്ന് മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ, എപ്പോ വരും? പെട്ടികൾ. പെട്ടി? അത് പുറകെ വന്നോ. പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരെ വരിക, ഇത്രയേ ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ, ഇനി സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി, തിരുവനന്തപുരം, ലാൻഡിത്തീവിൽ, കമ്മൽചേ. തമാശക്കാരനും കൂടെയാണല്ലേ. ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. തമാശ.
നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടുപാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട് കേട്ടിട്ടുണ്ടോ? ഉവ്വോ ഇല്ല, അല്ല പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ലേ? എന്താ സംശയം? ഒന്നും പാടുവോ? തനിപ്പ് എന്താ പാടിയെ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടും. തൊടിയുടെ രംഗത്ത് കയ്യിൽ കയറുമായിരുന്ന സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണ് താനെന്താ കറി കറിയെ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാ പറയരുത്. ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. തിരിച്ചു പോന ഓട്ടോഷാശല്ലേ താറ്റേട്ടാ. കാണോ, തനിക്ക് ആട്ടോ, ഞാൻ ആടി നിക്കുക, നടന്നു പോടോ. ഭദ്രനോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ പോടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാ സുഭദ്രയോട് എന്താ പറയാ? ഇതെന്താ കുട്ടികൾ ആദ്യമായിട്ട് കാഴ്ച ബംഗ്ലാവ് കാണുന്ന മാതിരി? അകത്തേക്ക് വാ. ഇങ്ങോട്ട് നോക്കണ്ട. സുഭദ്രാമ ഇന്ന് കാണാൻ പറ്റും തോന്നണം. ഇന്ന് പൂജ ദിവസ, കൊല്ലത്തിലൊരിക്കൽ മാത്രമുള്ള വിശേഷാൽ പൂജ. അതിന്റെ ഒരുക്കത്തിലാ ഇവിടെ എല്ലാരും. ഞാനും അതെ. നോക്കൂ, ഒരു കാര്യം, ഇങ്ങനെ നോക്കാല്ലേ പറഞ്ഞത്, മുകളിലെത്തെ മൂന്നാമത്തെ മുറി അതാ തനിക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ്ടേ. പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, ഇനി പറയാൻ പോകുന്നത് മുഴുവൻ നുണയാ. എനിക്ക് വേണ്ടിയല്ല, ഉമ്മയ്ക്ക് വേണ്ടി. എട്ടും പൊട്ടും തിരിയാത്ത ആ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടി അമ്മ സമ്മതിക്കണം. ഹലോ, ഹലോ, നീ ഫോൺ ആക്കി ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു, അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഉറപ്പിക്കോളൂ. അതെ, ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ. വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നു. എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയാണ്. വീണോ? കുറച്ച് ഐസ് വാട്ടർ പോലും ഒഴിച്ചു. വല്ലാത്ത ഉഷ്ണം. ഇപ്പൊ കുറവുണ്ടോ? Oh.
മാപ്പിളപ്പാട്ടുകാരനല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം? എന്തു ഗുണ്ട് മരിക്കട്ടെ. ി കാലി അല്ല കയ്യിൽ ചിറ്റി, നീ എന്തിനു ഇപ്പ ഇങ്ങോട്ട് വന്നെ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പ എന്നെ കണ്ടുടാ. ഇവിടെ കരെ ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഉമ നിർബന്ധമായിട്ടും പറഞ്ഞോണ്ട വന്നത്, അല്ലാതെ ഇവിടുത്തെ കളി പുറത്താക്കാനല്ല. ഉമയും പിള്ളേരും കാണാഞ്ഞു എനിക്ക് മനസ്സിനൊരു സുഖമില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്, ഇവിടെ നിന്ന് ഒരു ഒഴിവ് കിട്ടിയാ ഞാൻ എത്തും. 10-ാം തീയതിയല്ലേ ഓപ്പറേഷൻ, അതിനു മുമ്പ് വരും. ആർ കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. കുഞ്ഞുനാൾ മുതൽ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഉപ്പും ചോർന്നെന്ന് വളർത്തിയത് സുഭദ്രയാ. അതിന്റെ കൂലിയാണോടാ ഇത്? എന്നെ നൃത്തം പഠിപ്പിച്ച് ലോകം മുഴുവൻ കൊണ്ടു നടന്ന് പേരും പെരുമയും ഉണ്ടാക്കി തന്നതിന്റെ പ്രതിഫലമാണോ ഇത്? ചോദിച്ചു നോക്ക് പുന്നാരെ മോനോട്, എന്താ ഉണ്ടായത്? മോഷ്ടിച്ചു, കൂടെ നിർത്തി നൃത്തം ചെയ്യിച്ചു എന്ന് കരുതി. സംഗീതം ഇവന്റെ സ്വന്തമാണെന്ന് കരുതിയോ? കരുതി. കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നപ്പോ അങ്ങനെ കരുതി. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് ഒരു തെറ്റാണോ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോട്. ശരിയല്ലേ അവൻ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ തുള്ളുന്ന കണ്ടെ തോന്നുല്ലോ അവൻ എന്തോ കൊലക്കുറ്റം ചെയ്ത് നിൽക്കുകയാണെന്ന്. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് തന്നെയാ. ബന്ധം വെച്ച് നോക്കിയാല് അവൻ അവകാശപ്പെട്ടത് തന്നെയല്ലേ അവള്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ സുഭദ്രയ്ക്ക് ഇഷ്ടാവല്ലേ സംഗീതയുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച പോലെയാ. പെണ്ണുകാണാൻ വരുന്നുണ്ട് ചെറുക്കനും കൂട്ടൻ, എന്താ ഞാൻ ചെയ്യേണ്ടത്? കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ തന്നെയാ അവള്. മറ്റൊരു വീട്ടില് നിന്നിട്ടില്ല. കൊണ്ടുപോണത് ദൂരേക്കൊന്നും അല്ലല്ലോ, എപ്പോ വേണമെങ്കിലും വരാൻ പോവാം. നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും എപ്പോഴും വരാല്ലോ. അതെ, പിന്നെ നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് നോക്കൂ, ഇഷ്ടം പോലെ കഴിച്ചോളൂ, ഫ്രീ ആയിട്ട് കിട്ടണല്ലേ. വേറെ എടുത്തോളൂ, എടുത്തോളൂ, ഇരിക്കൂ, വരും, ഇരിക്കൂ. അവരൊക്കെ വന്നു. സുഭദ്രയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാൻ പോണില്ല അങ്ങോട്ട്, കാര്യങ്ങളൊക്കെ ഇത്ര അറിയുന്ന സ്ഥിതിക്ക് സുഭദ്രയുടെ മുമ്പിൽ പതറും ഞാൻ. വേണ്ട, പറഞ്ഞതുപോലെയൊക്കെ വരട്ടെ. എല്ലാം പറഞ്ഞു ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കിനി ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. കുറെ കാലമായിട്ട് ഞങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, മാർച്ചിലാണ് അതിന്റെ പെർഫോമൻസ്. അതും കൂടെ കഴിഞ്ഞിട്ടാവാം കല്യാണം. അതിനു മുമ്പാവുമ്പോ അതൊരു ഡിസ്ട്രാക്ഷൻ ആവും, സംഗീതയ്ക്ക് മാത്രമല്ല എനിക്കും. ഈ ബന്ധം തന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹം. അപ്പൊ പിന്നെ ഇവിടുത്തെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ. എന്നാ കുട്ടിയെ വിളിക്കൂ. എനിക്ക് വയ്യ, ഒരാൾ മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ മുന്നിലേക്ക് കൊടുത്തൊരുങ്ങി ചെല്ലാൻ വയ്യ എനിക്ക്. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു. അമ്മയ്ക്കൊരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ചെല്ലു ചേച്ചി, അത് കഴിഞ്ഞൊക്കെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാം. ആഹാ, നീ നീ ഒരുങ്ങിയില്ലേ? അവരൊക്കെ അവിടെ കാത്തിരിക്കുക. എന്താ അവളിങ്ങനെ മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? അവരൊക്കെ ഇന്ന് വരുന്ന കാര്യം നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ. എഴുന്നേക്ക്, വേഗം റെഡിയാ. എനിക്ക് വയ്യ. അതെന്താ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? ചേച്ചിക്ക്, ചേച്ചിക്ക് എനിക്ക് ഇഷ്ടമല്ല ഈ ബന്ധം. എന്ത് പറഞ്ഞേ, കുറ്റം വെക്കവിടെ. ഇഷ്ടമല്ലെന്നോ? പിന്നെ ഏത് ബന്ധം? നല്ലൊരു ബന്ധം വന്നപ്പോ അത് വേണ്ടെന്നാണോ പറഞ്ഞത് നീ? എനിക്ക് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു എന്നോട് തർക്കുത്തരം പറയാനും പഠിച്ചല്ലേ നീ?
അമ്മയുടെ വാക്ക് തെറ്റിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ മോളെ. എത്ര നിർബന്ധിച്ചിട്ടും ഒന്നും കഴിക്കുന്നില്ല ചേച്ചി, ഒന്നും വേണ്ടെന്ന് കിടന്ന് കരയ. ചാർലി, എനിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ചേച്ചിയെ ഒരുപാട് ഉപദേശിച്ചവളാ ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച്. ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിലും ഇത് തന്നെ ആവില്ലേ സ്ഥിതി? എനിക്കറിയില്ല, എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഈ സനു ചേച്ചിയുടെയും വിജയന്റെയും കാര്യത്തിലും എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല.